നമ്മുടെ അവധിയുള്ള ദിവസങ്ങൾ അതായത് സെക്കൻഡ് സാറ്റർഡേ സൺഡേ പോലെയൊക്കെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ മുതലുണ്ട്. അപ്പൊ അതേ കൊട്ടവഞ്ചി കറക്കാണ് നമ്മുടെ ചേട്ടൻ. അയ്യോ നല്ല അയ്യോ എന്റെ പൊന്നു മോനെ. അച്ഛേ 356 നന്ദു എങ്ങനെയുണ്ടായിരുന്നു കറക്കിട്ട്? ഏത് പഞ്ചായത്താന്ന് അറിയുന്നില്ല. അമിത് എങ്ങനെയുണ്ടായിരുന്നു? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ കരിങ്ങാലിപ്പുഞ്ചിലാണ്. ആക്ച്വലി ഇപ്പം സമയം ഇപ്പം 4 മണിയോളം ആയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ പന്തളത്തു നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് കുടശനാട് വഴിയാണ് ഇപ്പം കരിങ്ങാലിപ്പുഞ്ച എത്തിയിരിക്കുന്നത്. അപ്പം കുറച്ച് ദിവസമായി ഇവിടെ ഒരു ടൂറിസം പദ്ധതിയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം സൈക്കിൾ വരുന്നതാണ് ആദ്യം ആഗ്രഹിച്ചത്. പക്ഷേ പോകുന്ന വഴിക്ക് പെട്ടെന്നൊന്ന് കയറി ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നന്ദുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ നല്ല റഷാണ്, നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ എന്തായാലും ഒന്ന് പരിധി ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ബോട്ടിങ്ങും അതുപോലെ തന്നെ ഇവിടെ എന്താ പെഡൽ ബോട്ട് അല്ലേ, പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കൊട്ടവഞ്ചി. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് മതി. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര 4 പേർക്ക് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വെച്ച് ഞങ്ങൾ ആരാണെന്ന് അറിയത്തില്ല. ഈ ടിക്കറ്റ് കാണിച്ചപ്പോൾ ഞങ്ങൾ 2 പേരെ ഞങ്ങൾക്ക് അറിയാത്ത 2 പേര് ഇപ്പോൾ കേട്ടാൻ പോകാം. എന്നാലല്ലേ ഒരു ഗുമ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 പേരെ ഇവിടെ നിന്ന് കേട്ടിക്കൊണ്ട് നമ്മളിപ്പോൾ ഇത് കൊട്ടവഞ്ചിയിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ 2 പേരും കൂടെ കയറാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഞങ്ങളിപ്പോൾ 2 പേര് ഞാനും നന്ദും ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ 4 പേർക്കുള്ള ടിക്കറ്റാണ്, അതായത് 300 രൂപയ്ക്ക് 4 പേർക്കാണ് കയറാൻ പറ്റുന്നത് കൊട്ടവഞ്ചിയിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയപ്പം പടനിലങ്കാരായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള അമിത്തും അഭിജിത്തും നമ്മളോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ നമ്മളിവിടെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കി കൊട്ടവഞ്ചി കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതെ നന്ദു കയറുന്നു, പിന്നെ അമിത്ത് കയറുന്നു, പിന്നെ അതെ അഭിജിത്തും കയറുവാണ്. അപ്പൊ അതെ ഞങ്ങള് കരിങ്ങാലിപ്പുഞ്ചയിൽ നിന്ന് ഞങ്ങൾ ബോട്ട് കയറി, പക്ഷേ ബോട്ടല്ല കൊട്ടവഞ്ചി അല്ലയോ, കൊട്ടവഞ്ചിയിൽ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അപ്പൊ ചേട്ടൻ പേരെന്ന് പറഞ്ഞു? മെൽവിൻ. എവിടുത്തെ? ഇവിടെ വീട്. അപ്പൊ ഇത് തന്നെ ഇപ്പൊ തുടങ്ങിയത്? ഇത് നമ്മുടെ 31-ാം തീയതി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് 300 രൂപയാണല്ലേ? 300 രൂപ 4 പേർക്ക്. 4 പേർ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളെ പേര് പറഞ്ഞില്ല, പറഞ്ഞു പേര് പറഞ്ഞു. ആ പേര് പറഞ്ഞു. ഓക്കെ. അപ്പൊ അതെ ഞങ്ങളെ ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ പോവാണ്. നന്ദു വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതെ ഞങ്ങള് കരിങ്ങാലിപ്പുഞ്ചയിലെ കൊട്ടവഞ്ചിയിൽ ഞാനും നന്ദു ഇപ്പൊ പോവാണ്. അപ്പൊ അതെ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അഭിജിത് ആണ്. അപ്പൊ അഭിജിത്തിന്റെ കസിന്റെ ഒന്ന് കാണിച്ച്, അമിത്തിനെ ഒന്ന് കാണിച്ച്. ഇത് അമിത്, അമിത് എങ്ങനെ ഉണ്ട്? അപ്പൊ ഇവിടെ ഇത് കേറാൻ വന്നതാണ് ഇവിടെ. ലക്കുണ്ടായിരുന്നല്ലോ ഞങ്ങളോട് ഒന്ന് കേറാൻ. അപ്പൊ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അതായത് 100 നാട് പടനിലത്തിനടുത്താണിത്. അപ്പൊ എല്ലാവരും വരിക, സൂപ്പർ ആട്ടോ. അതായത് പെഡൽ ബോട്ട് ഉണ്ട്, കൊട്ടവഞ്ചി ഉണ്ട്. എനിക്കൊന്ന് അടവ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അല്ലേ, അടവ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പിന്നെ എനിക്ക് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വേറൊരു വഴിക്കോട്ട് പോയതാണ്. ഇപ്പൊ സമയം നല്ലപോലെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ആണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. നന്ദ് ഇപ്പൊ എന്തുണ്ട് പറയാൻ? പൊളി അല്ലയോ? വന്നില്ലായിരുന്നു, നഷ്ടമല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് എന്തായാലും തുടങ്ങിയത് ഒരു അടിപൊളി കാഴ്ചയാണ്. അതെ അങ്ങോട്ട് ഒന്ന് കാണിച്ചാൽ പോരെ. ഇവിടെ മൊത്തം ഇങ്ങനെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ആ ഒരു റോഡ് മൊത്തം പാർക്കിംഗ് ആണ്. കാരണം വന്നേക്കുന്ന ആള്, കാരണം ഇന്ന് ഞായറാഴ്ച കൂടെ അയക്കുന്നതുകൊണ്ട് ഉള്ള ആളാണ്. അപ്പോൾ അതെ കൊട്ടവഞ്ചി കറക്കാണ് നമ്മുടെ ചേട്ടോ. അയ്യോ നല്ല അയ്യോ എൻ്റെ പൊന്നു മോനെ, സൂപ്പർ ആട്ടോ. ജയന്റ് വീലിൽ കയറിയ ഒരു ഫീലുണ്ട്, നല്ല രീതിക്ക് തല കറക്കുന്നുണ്ട്. അമ്മോ ഇതിപ്പോ വീഡിയോ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പറാണ്, അടിപൊളി വൈബാണ്. കാരണം വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ഞങ്ങളെ നോക്കുക കേട്ടോ. ഞങ്ങളുടെ ഈ ഗോപ്രോയും പിടിച്ച് ഇങ്ങനെ കാണിക്കുന്ന കാഴ്ചകൾ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കര ഇരുന്നുണ്ട്. എന്തായാലും ചേട്ടാ സൂപ്പർ ആയിരുന്നു കേട്ടോ. സന്തോഷം. ഇതിപ്പോൾ നമ്മുടെ 100 നാട് പടനിലം
കരിങ്ങാലി പുഞ്ചയാണ്. ഇവിടെ ഇപ്പം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, 31st തീയതിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഉള്ളത് കൊട്ടവഞ്ചി, പിന്നെ ഒരു പെഡൽ ബോട്ടുണ്ട്, പിന്നെ അല്ലാതെ ഒരു വള്ളമുണ്ട്. ഇവിടെ പെഡൽ ബോട്ടിനാണെങ്കിൽ 150 രൂപയും രണ്ട് പേർക്ക്, പിന്നെ കൊട്ടവഞ്ചിക്കാണ് 4 പേര് 300 രൂപ. അതിൻ്റെ എനിക്ക് കറക്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല. ഏത് വള്ളത്തിന്റെ 200 അല്ലേ? അപ്പൊ അതിനകത്ത് എത്ര പേർക്ക് കയറാം? അതില് 3 പേർക്ക്. 3 പേർക്ക്? അപ്പൊ നിങ്ങൾ തന്നെയാണോ തുഴയുന്നത്? അതും നമ്മൾ തന്നെയാണ് തുഴയുന്നത്. ഓക്കെ, അപ്പൊ പെഡൽ ബോട്ട് മാത്രം നമ്മുടെ പരിപാടി, അവര് സ്വന്തമായിട്ടുള്ള. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതില് ഒരു ഹാൻഡിൽ ഉണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ ടൈം ഒക്കെ പറഞ്ഞിട്ട് ഇത്ര നേരത്തിനുള്ളിൽ വരണമെന്നൊക്കെ? ആ, പെഡൽ ബോട്ടിനാണെങ്കിൽ 20 മിനിറ്റ് ആണ് മാക്സിമം പറയുന്നത്. കൊട്ടവഞ്ചിയോ? കൊട്ടവഞ്ചി 15. ആ, നിങ്ങൾ അതിന് മുമ്പ് അതിനെ കറക്റ്റ് എത്തിക്കും? അതിനെത്തിക്കും. ഓക്കെ, മറ്റേ തുഴച്ചിൽ വഞ്ചി? തുഴച്ചിൽ വഞ്ചി അത് തന്നെ, കൊട്ടവഞ്ചിയുടെ ആ സമയം സമയം തന്നെ, കറക്റ്റ് സമയം തന്നെ ഉള്ളു. അത് എങ്ങനെയുണ്ടായിരുന്നു കറക്കിട്ട്? ഏത് പഞ്ചായത്താന്ന് അറിയുന്നില്ല. അമിത് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ അവധിയുള്ള ദിവസങ്ങൾ, അതായത് സെക്കൻഡ് സാറ്റർഡേ സൺഡേ പോലെയൊക്കെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ മുതലുണ്ട്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും സ്റ്റാർട്ടാവും. പിന്നെ അല്ലാത്ത വർക്കിംഗ് ഡേ ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ 3 മണി തൊട്ട് ഇരുട്ടുന്നത് വരെ. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, അതായത് ഈ കൊട്ടവഞ്ചി കയറുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതായത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ മുങ്ങിച്ചാവും എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതിന് മെൽവിൻ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ വെള്ളത്തിന് അധികം ആഴില്ല, അതായത് മെൽവിൻ എന്ന് കാണിച്ചാൽ തുഴ എത്ര വരെ പോകുന്നുള്ളത് ഉണ്ടോ, ഈ ഒരു ആഴമേ ഉള്ളൂ തുഴയ്ക്ക്. അപ്പം നമുക്കിപ്പോൾ നിന്നാലേ അവിടെ നോക്കിയപ്പോൾ നമുക്കൊരു ചേട്ടൻ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, അതായത് അരപ്പൊക്കെ മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ നമുക്ക് കൊട്ടവഞ്ചി ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളം ഉള്ളതെന്നുള്ള ഒരു തോന്നലുണ്ട്. പക്ഷേ എന്തായാലും വലിയൊരു പ്രശ്നമായിട്ടുള്ള ഒരു രീതിയൊന്നും എന്തായാലും ഇവിടെ ഇല്ല. എന്തായാലും ഒരു അടിപൊളിയാണ് കേട്ടോ, വൈകുന്നേരം എല്ലാവർക്കും ഒന്ന് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്, നൂർനാടാണ്. അതെ, വെല്ലുവിൻ പറയുന്ന കൂട്ടുകാരൊക്കെ ആയിട്ട് എല്ലാവരും വരണമെന്നാണ് പറയുന്നത്. ഫാമിലി വന്നിട്ട് അവർ 3 പേരോട് ഒരുമിച്ച് അടിപൊളിയാണ്. വരുവാണെങ്കിൽ അപ്പൊ മെൽവിനാണ് വേണ്ടി നമുക്ക് വേണ്ടി കൊട്ടവഞ്ചി ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മെൽവിൻ തട്ടിപ്പോ ഒന്ന് കറക്കാൻ പോണോ കേട്ടോ. ഗായ്സ് എന്നൊക്കെ പറഞ്ഞത് മെൽവിൻ തട്ട അടിച്ചു പോയിട്ടോ പോരെ. പൊളി വൈബാണ് കേട്ടോ, വെള്ളം ഇങ്ങനെ തെറിക്കുകയാണ്, ഞങ്ങളുടെ ദേഹത്തൊക്കെ വെള്ളം ആവുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ മെൽവിൻ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ നല്ല രീതിക്ക് തല കറങ്ങുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട് മാത്രം. ഞാൻ എന്തൊക്കെയോ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഇതേ അഭിജിത്തും അമിത്തും നന്ദും നല്ല രീതിക്ക് ഇവിടെ നിന്ന് കറങ്ങുക എന്നുള്ള കാര്യത്തെ കാണിച്ചു തരാം കേട്ടോ. പൊളി വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും സൂപ്പർ കാഴ്ചകളും അടിപൊളി എന്താ പറയുക ആസ്വദിക്കാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് കരിങ്ങാലിപ്പുഞ്ച ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് കൊട്ടവഞ്ചിയിലെ യാത്ര കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് കരയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അമിത്തും അഭിത്തും എന്റെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അഭിത്ത യാത്രയൊക്കെ? തല കറങ്ങി വരുവാണ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ടോ. അമ്മമാര് അത് പറയുമ്പോൾ ഭയങ്കര അക്കുള്ള പിള്ളേരോട്ടോ, അതായത് ഞങ്ങൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 4 പേർക്കാണ് 300 രൂപയ്ക്ക് കയറാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങൾ ഇവന്മാരെ പിടിച്ച് കയറ്റി അവിടെ കൊണ്ടുപോയതാണ്. നടുക്ക് എത്തിയപ്പോഴത്തേക്ക് പണി വേള, ഇവന്മാരവിടെ കിടന്ന് വട്ടം ചുറ്റി ആ അടിപൊളി ഒരു വൈബായിരുന്നു. അമിത് എങ്ങനെയുണ്ടായിരുന്നു? നടക്കുന്നപ്പോഴത്തേക്ക് അമിത്തിന്റെ റീലേക്ക് പോയി. അതെന്തായാലും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പൊ നന്ദ, എനിക്ക് സംസാരിക്കാൻ വയ്യ, വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും സമയം 6 മണിയായി, അപ്പൊ ഇനി വീട്ടിൽ പോണം. പെഡൽ ബോട്ട് ഞങ്ങൾ കയറായിരുന്നാണ്, പക്ഷെ എന്തോ ഒരു കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല. തുഴച്ചിൽ കയറണോ? അവൻ ഇനി കല കറങ്ങുന്നതുകൊണ്ട് കയറാൻ വയ്യ എന്നാണ് പറഞ്ഞത്. അതുപോലെ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അപ്പൊ എല്ലാവർക്കും കരിങ്ങാലിപ്പുഞ്ചയിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോകളായിട്ട് കാണാൻ.